Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ തട്ടുകടകളിലൊക്കെ കാണുന്ന കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ആദ്യമായിട്ട് തന്നെ ഈ കോളിഫ്ലവർ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും. എന്നിട്ട് ഇതിലേക്ക് അത്യാവശ്യം ചൂടുള്ള നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിലുള്ള അഴുക്കോ പുഴോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെള്ളമൊക്കെ പോക്കി നല്ല ക്ലീൻ ചെയ്ത് അവിടെ വെക്കുക. ഇനി ഞാൻ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ രണ്ട് ചെറിയ മുട്ട എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ ഒന്ന് മതി. കുറച്ച് പൊടിയുപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അത്യാവശ്യത്തിന് കോൺഫ്ലവർ ഞാൻ ഇഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ ഈ നമ്മൾ കട്ട് ചെയ്ത് ഫ്രഷാക്കി വെച്ച കോളിഫ്ലവർ ഇട്ടെടുക്കുന്നുണ്ട്. മിക്സാക്കിയ ശേഷം ഞാനിതൊരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മസാലയും എരിവും ഒക്കെ ഒന്ന് ഇതിൽ നന്നായിട്ട് പിടിച്ചു വരട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കഴുകി ഫ്രഷാക്കി കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചതച്ചു വെച്ച വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 10 മിനിറ്റിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം തന്നെ കറിവേപ്പിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ സ്ലോലി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. ഓവർ സ്പീഡാവേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. ഇതുപോലെ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ തട്ടുകടയിൽ കാണുന്ന അതേ കോളിഫ്ലവർ പൊരിച്ചതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ച് കളറ് കുറവുണ്ടെന്നേ ഉള്ളൂ. ഞാനിതിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.